മനുഷ്യനും എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയിൽ ഇന്ന് ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടമാണ്. അരി, പച്ചക്കറി തുടങ്ങി മറ്റ് ഭക്ഷ്യസാധനങ്ങൾക്ക് നാം അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഭക്ഷ്യസാധനങ്ങൾക്ക് വിലയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ കാർഷിക സംസ്കാരത്തിലെ നാടാണ് കേരളം. എന്നാൽ ഇന്ന് കൃഷിയും കൃഷിയിടങ്ങളും നഷ്ടമാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നെൽകൃഷിയുടെ ലഭ്യത കുറയുവാനുണ്ടായ കാരണങ്ങളെ കുറിച്ചുള്ള അന്വേഷണമാണ് NIUP സ്കൂളിലെ അധ്യാപകരും കുട്ടികളിൽ നിന്നും നടത്തുന്ന ഈ അന്വേഷണം ഒട്ടേറെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഒരുക്കിയിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ധാരാളം കൃഷിയും കൃഷിയിടങ്ങളും ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് വയലുകളെല്ലാം നികത്തി വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ സ്കൂളിലെ പ്രഥമാധ്യാപകനായ ലത്തീഫ് സാറിനോട് നമ്മുടെ നാട്ടിലെ കൃഷിയെയും കൃഷി അറിവുകളെയും കുറിച്ച് ചോദിച്ചറിയാം. 1956 പ്രവർത്തനം ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് മദുവത്തുൽ ഇസ്ലാം UP സ്കൂൾ. ഇന്ന് ഈ വിദ്യാലയത്തിൽ 1072 വിദ്യാർത്ഥികൾ 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലായി പഠനം നടത്തുന്നുണ്ട്. കൂടാതെ 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ 1 ഡിവിഷൻ വീതം ഇംഗ്ലീഷ് മീഡിയം ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിദ്യാലയത്തിൽ കുട്ടികളുടേതായ പല ക്ലബ്ബുകളുണ്ട്. മലയാളവേദി, ശാസ്ത്ര ക്ലബ്ബ്, സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ്, ബാലകാർഷിക രംഗം, ഇങ്ങനെ നിരവധി ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒന്നായ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് അവരുടെ തനതായ ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ 5 മുതൽ 7 വരെയുള്ള സാമൂഹ്യശാസ്ത്ര പാഠത്തിൽ മണ്ണും മനുഷ്യനും എന്ന ഒരു പാഠഭാഗം, അത് മനുഷ്യനെ മണ്ണുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കി കൃഷിയിലേക്ക് മനുഷ്യനെ താല്പര്യപ്പെടുത്തുന്ന പാഠഭാഗമായതുകൊണ്ട് അതിനെ ആസ്പദമാക്കി ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാമെന്ന് ഈ ക്ലബ് അംഗങ്ങൾ തീരുമാനിക്കുകയും അത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് വളരെ പ്രയോജനപ്രദമായ ഒന്നായി മാറുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാമെന്ന് തീരുമാനിക്കുകയും ഈ വിഷയം അടിസ്ഥാനമാക്കി നെൽകൃഷിയെ പറ്റി കൂടുതൽ പഠിക്കുകയും ഇന്ന് കേരളീയൻ്റെ പ്രധാന ആഹാരമായ നെല്ല് നമുക്ക് അന്യമായി പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുകയും ഈ രംഗത്തേക്ക് നമ്മളുടെ കുട്ടികളെ എങ്ങനെ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും, അതിലേക്ക് അവരെ എങ്ങനെ ആകർഷിക്കാം എന്ന് ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നെല്ലറയെന്ന് വിശേഷിപ്പിക്കുന്ന കുട്ടനാടൻ പ്രദേശങ്ങളും ഒക്കെ സന്ദർശിച്ച് അവിടങ്ങളിലുള്ള നെൽകൃഷിയെപ്പറ്റിയും ഒക്കെ പഠിച്ച് ആ കൃഷി രീതിയൊക്കെ മനസ്സിലാക്കി അതൊക്കെ ചിത്രീകരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഞങ്ങളുടെ ഈ ഡോക്യുമെൻ്ററി. ഇത് യുവതലമുറയ്ക്ക് ഒരു ഉണർവാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിൽ പ്രവർത്തിച്ച ഈ വിദ്യാലയത്തിലെ എല്ലാ അധ്യാപകർക്കും, അതിന് സാഹചര്യമൊരുക്കിത്തന്ന ഈ വിദ്യാലയത്തിൻ്റെ PTA ഭാരവാഹികൾക്കും എല്ലാവർക്കും ഈ വിദ്യാലയത്തിലെ അധ്യാപകരുടെ അഭിനന്ദനങ്ങൾ ഞങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ വിദ്യാർത്ഥികളിൽ ഈ കാർഷിക വാസന ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്കൂളിൻ്റെ പേരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഇങ്ങനെ ഒരു സംരംഭമായിട്ട് ഇറങ്ങി തിരിച്ചതിൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. അതിനുവേണ്ടി മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്നുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. കൃഷിമേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ അടുത്ത സ്കൂളിലെ അധ്യാപകനായ ഹക്കീം സാറിനോട് നമുക്ക് ചോദിച്ചറിയാം. നമ്മളുടെ രാജ്യമായ ഇന്ത്യ കാർഷിക പ്രധാനമായ ഒരു രാജ്യമാണ്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിതത്തിന്റെ വരുമാന മാർഗം കൃഷിയാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ നമ്മളുടെ രാജ്യത്തെ കാർഷിക മേഖല ഇന്ന് തകർച്ചയുടെ വക്കിലാണ് എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് കാരണങ്ങൾ അതിന് പറയുന്നുണ്ട്.